ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ വേദിയിൽ സന്നിധിയായിരിക്കുന്ന സച്ചിദാനന്ദൻ മാഷടക്കം എല്ലാവരുടെ പേരുകളും ഞാൻ പറയുന്നില്ല. നമുക്കെല്ലാം സാന്നിധ്യം കൊണ്ടും അവരുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ എല്ലാം മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള എഴുത്തുകാരും സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും കലാകായിക രംഗത്തുള്ള പത്രപ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനേക്കാളധികം ആളുകൾ അപ്പുറത്ത് സദസ്സിലും ഇരിക്കുന്നുണ്ട്. കെ പി രാജേന്ദ്രൻ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളും സഹപ്രവർത്തകരൊക്കെ ആയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു കൂട്ടായ്മ 2016 ഞാനിവിടെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇതേ സ്ഥലത്ത് വച്ച് നമ്മൾ നടത്തി എന്നുള്ളത് ഞാനിവിടെ സ്മരിക്കുകയാണ്. അന്ന് 35 വർഷക്കാലത്തോളം ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ UDFൻ്റെ കുത്തകയായിരുന്ന ഈ മണ്ഡലം നമ്മൾ ഒന്നിച്ച് തിരിച്ചു പിടിച്ച് LDFൻ്റെ മണ്ഡലമാക്കി മാറ്റുമ്പോൾ അതിലേറ്റവും നിർണായകമായി പങ്കുവഹിച്ചത് ഈ സഹപാഠികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ സീനിയറായും എൻ്റെ ഒപ്പവും അതിനുശേഷവും SFIയിലും AISFലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളുടെ ഒന്നിച്ചുള്ള ഇതുപോലെയുള്ള കൂട്ടായ്മയ്ക്ക് വലിയ കരുത്തും പങ്കുമുണ്ടായിരുന്നു എന്നുള്ളത് ഞാനിവിടെ നന്ദിപൂർവ്വം ഇവിടെ സ്മരിക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് VS സുനിൽകുമാർ എന്ന ഒരു വ്യക്തിയെ വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം എന്ന ഒരു പ്രത്യേകമായ സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമല്ല എന്നെനിക്കറിയാം. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൃത്യമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള, നമ്മുടെ നാടിനെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള, നമ്മുടെ നാട്ടിലെല്ലാ മനുഷ്യരും മനുഷ്യരെന്ന നിലയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന, പ്രത്യയശാസ്ത്രത്തെ സ്നേഹിക്കുന്ന മനുഷ്യസ്നേഹികളായിട്ടുള്ള എൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരുമാണ് ഇവിടെ ഇരിക്കുന്നവർ. ഇവിടെ വന്നിട്ടുള്ളവരിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒപ്പം പഠിച്ച സഹാക്കൾ, വിദ്യാർത്ഥി സമരകാലങ്ങളിൽ ഒരുമിച്ച് പോലീസുമായിട്ടുമൊക്കെ ഉണ്ടായ സംഘർഷങ്ങളിൽ പങ്കെടുത്ത സഹാക്കൾ, ഒരുമിച്ച് ലോക്കപ്പിൽ കിടന്ന സഹാക്കൾ, മുദ്രാവാക്യം വിളിച്ച സഹാക്കളെല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് മുമ്പേ സഖാവ് ഇക്ബാൽ സഖാവൊക്കെ, രാഹുണ്ടിയേട്ടനൊക്കെ ഞങ്ങൾ കേരളമ കോളേജിലൊക്കെ പഠിക്കുന്ന മുമ്പ് SFIയുടെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളാണ്. അങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ് കേരളമ കോളേജിൽ മാത്രമല്ല സെൻറ് തോമസ് കോളേജിലെയും ഗവൺമെൻറ് കോളേജിലൊക്കെ ആ കാലഘട്ടങ്ങളിൽ അതിതീക്ഷ്ണമായ വിപ്ലവബോധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അന്ന് അതേ വിപ്ലവബോധത്തോടു കൂടി ഇന്നും നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയത്തിൽ തൽപരരായി ഇപ്പോഴും നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അവർ ഉജ്ജ്വലമായ ആ സമരത്തിൻ്റെ വേദിയിൽ നിൽക്കുന്നു എന്ന് കാണുന്നതിൽ അങ്ങേയറ്റം അഭിമാനം തോന്നുന്നൊരു നിമിഷമാണ്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് കാല് ശരീരം തളർന്നു പോയിട്ടും വീൽചെയറിൽ വന്ന എൻ്റെ പ്രിയ സഖാവ് രഘു എൻ്റെ പറകിലിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 മുമ്പ് ഒരു അപകടത്തിൽ കാല് തളർന്നു പോയ എൻ്റെ പ്രിയപ്പെട്ട രാമനാഥൻ വീൽചെയറിൽ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ശരീരം തളർന്നു പോയിട്ടും ആ രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ ബോധം ഉദിച്ചു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രാമനാഥനും രഘുവുമടക്കമുള്ള സഖാക്കളുടെ സാന്നിധ്യം നമുക്ക് ഏറ്റവും ആവേശം പകരുന്നതാണ് എന്ന കാര്യം ഞാനിവിടെ സന്തോഷപൂർവ്വം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. സഖാക്കൾ ഇവിടെ സാറ് ടീച്ചറും സച്ചിദാനന്ദ മാഷും എല്ലാം സംസാരിച്ചതിനപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ നാടിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ മതേതരത്വവും ജനാധിപത്യവും ഇനി വേണോ, അതല്ല നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി മാറണോ എന്ന് നിശ്ചയിക്കാൻ പോകുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്ത് വില കൊടുത്തും തൃശ്ശൂർ മണ്ഡലത്തിൽ നാം വിജയിച്ചേ മതിയാകൂ എന്ന ഉത്തമമായ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് ആലത്തൂരിൽ നമ്മുടെ ഒപ്പം മുദ്രാവാക്യം വിളിച്ച് നേതൃത്വം കൊടുത്തിരുന്ന സഖാവ് കെ രാധാകൃഷ്ണൻ അപ്പുറത്ത് ആലത്തൂരിൽ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്ര മാഷ് തൊട്ടപ്പുറത്ത് ചാലക്കുടിയിൽ മത്സരിക്കുന്നുണ്ട്. അവരാരും ഇവിടെ വന്നിട്ടില്ലെങ്കിലും
ഇവിടത്തെ 20 മണ്ഡലങ്ങളിലെയും അങ്ങ് പന്നിയൻ ദേവേന്ദ്രൻ മുതൽ അപ്പുറത്ത് ഏറ്റവും അവസാനത്ത് മത്സരിക്കുന്ന നമ്മുടെ സഹാക്കൾ വരെയുള്ള എല്ലാ 20 സഹാക്കളും ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവരെല്ലാം വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പേരിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കുന്ന എന്നെ അരിവാൾ നിൽക്കുന്ന അടയാളത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരെയും, സഖാവ് കെ രാധാകൃഷ്ണനെയും എൻ്റെ പ്രിയ സഖാവ് രാധാകൃഷ്ണനെയും രവീന്ദ്രൻ മാഷടക്കമുള്ള മുഴുവൻ സഖാക്കളെയും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയണം. 2019 നമുക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എങ്കിൽ 2024 നമുക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ 20 സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നേറ്റം കൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത് മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രശ്നമാണ്. നമ്മളിപ്പോൾ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും വിശ്വാസത്തിലും പരസ്പരം സഹകരിച്ചുമൊക്കെ ജീവിക്കുന്ന കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നാളെ മണിപ്പൂരും ഒരു ഗുജറാത്തും ഉണ്ടാവാൻ അധികം കാലതാമസം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തടയിടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളോട് മാത്രമല്ല നമുക്ക് ശേഷം വരുന്ന തലമുറകളോടും നാം ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ കേവലം ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്, ഞാൻ മാത്രം ഒരു സ്ഥാനാർത്ഥി, നിങ്ങളെല്ലാവരും എന്നെ പോലെ സ്ഥാനാർത്ഥികളും വി എസ് സുനിൽകുമാറുമാണെന്നുള്ളതാണ് ആ തലേക്കെട്ടിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ നമ്മുടെ വിജയത്തിന് വേണ്ടി, നമ്മുടെ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സാംസ്കാരിക കൂട്ടായ്മ വിദ്യാർത്ഥി പ്രസ്ഥാന കാലഘട്ടങ്ങളിലെ സംഘടനാ വൈഭവം കൊണ്ട് അവരുടെ സംഘടനാ ശേഷി തെളിയിച്ച അന്നത്തെ നേതാക്കന്മാർ അതിഗംഭീരമായി ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ അവരോട് ഞാൻ പ്രത്യേകമായ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൽ, ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അന്തിക്കാട്ടെ ഒരു സാധാരണ ജത്തൂലാളി കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് തൃശ്ശൂർ കെ മണ്ഡലത്തിൽ നിന്നും സഖാവ് കെ കെ വാര്യരും സഖാവ് സി ജനാർദ്ദനനും സഖാവ് കെ രാജനും സഖാവ് വി വി രാഘവനും സഖാവ് സി കെ ചന്ദ്രപ്പനും സഖാവ് സി എൻ ജയദേവനും ഒക്കെ ജയിച്ചു പോയ വളരെ വലിയ പാരമ്പര്യമുള്ള ഈ മണ്ഡലത്തിൻ്റെ ഐതിഹാസികമായ ആ ചരിത്രം നമുക്ക് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ നാം കണ്ടുകൊണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും എനിക്ക് അരിവാൾ ധാനിക്കുന്ന അടയാളത്തിൽ വോട്ട് ചെയ്യാനും വോട്ട് ചെയ്യിപ്പിക്കാനും എൻ്റെ വിജയത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങണമെന്ന് മാത്രം നിങ്ങളുടെ എല്ലാവരോടും സവിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ, സ്നേഹം, കടപ്പാടറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.